മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ജവഹർലാൽ നെഹ്റുവിനെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ വർഗീയ ഫാസിസ്റ്റുകളുമായി സന്ധി ചെയ്ത നേതാവായി ചിത്രീകരിച്ചിട്ടും സുധാകരനോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ കേരളത്തിൽ നട്ടലുള്ള ഒരു നേതാക്കളുമില്ലേ? സ്വന്തം പാർട്ടിയിൽ പോലും പ്രതികരണശേഷിയില്ലാത്ത നേതാക്കളാണോ കോൺഗ്രസിലുള്ളത്? സുധാകരൻ മാപ്പു പറഞ്ഞതോടെ ഈ വിവാദം അവസാനിച്ചെന്നാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത്. അങ്ങനെയൊരു മാപ്പു പറച്ചിലൂടെ തീരുന്നതാണോ കോൺഗ്രസ് ചരിത്രത്തിലെ എക്കാലത്തെയും അറിയപ്പെടുന്ന മതനിരപേക്ഷവാദിയായ നെഹ്റുവിനെ ഒറ്റുകൊടുത്ത ഈ പ്രതികരണം? മാപ്പു പറഞ്ഞതുകൊണ്ട് തീരുന്നതല്ലെന്നും പ്രശ്നം സങ്കീർണമാണെന്നും വി ഡി സതീശനും കെ മുരളീധരനും മറ്റും പറയുന്നതും നെഹ്റുവിനോടുള്ള സ്നേഹം കൊണ്ടോ മതനിരപേക്ഷ നിലപാടുകൊണ്ടോ അല്ല, പകരം സുധാകരൻ്റെ കസേര എങ്ങനെയും കൈക്കലാക്കാനുള്ള പോരിൻ്റെ ഭാഗം മാത്രമാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഹിന്ദുത്വ ശക്തികളും വർഗീയവാദികളും പിടിമുറുക്കിയ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും തീവ്ര ഹിന്ദുത്വ അജണ്ടയ്ക്ക് കരുത്തേകും വിധം മൃദു ഹിന്ദുത്വ അജണ്ട ശൈലിയാക്കിയ കോൺഗ്രസിന് കാലക്രമേണ ആർ എസ് എസുമായുള്ള വ്യത്യാസം നേർത്ത് നേർത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന നിലയിലേക്കുള്ള പരിണാമവും സമീപകാല സമസ്യയാണ്. ഇത്തരമൊരു പരിണാമത്തിന് അവസരം കാത്തു നിൽക്കുന്ന നേതാവായാണ് കേരളീയ സമൂഹം സുധാകരനെ കാണുന്നത്. എന്നിട്ട് നേതൃത്വത്തിന് സുധാകരനെ പേറേണ്ടി വരുന്നുവെന്നതാണ് ലജ്ജാകരം. സുധാകരൻ ആദ്യം പറഞ്ഞത് എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്നാണ്. ആ നിലപാട് ആവർത്തിക്കുന്നതിനിടെയാണ് താൻ ആർ എസ് എസ് ശാഖകൾ തുടങ്ങാനും പ്രവർത്തിപ്പിക്കാനും ആളും അർത്ഥവും നൽകി സഹായിച്ചെന്ന് ഏറ്റുപറഞ്ഞത്. അവിടെയും നിർത്തിയില്ല. നരേന്ദ്രമോദി നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നുവെന്നായി അടുത്ത വെളിപ്പെടുത്തൽ. ഇതിൻ്റെ എല്ലാം അതിർവരമ്പുകൾ ലംഘിച്ചാണ് തൻ്റെ ഈ ആർ എസ് എസ് ബന്ധം സാധൂകരിക്കാൻ നെഹ്റുവിനെ കരുവാക്കിയത്. അതിനായി നെഹ്റുവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടി തന്നെ തിരഞ്ഞെടുത്തതും ബോധപൂർവമാണ്. നെഹ്റുവിന് ആർ എസ് എസ് ബാന്ധവമാകാമെങ്കിൽ മറ്റുള്ളവർക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് ഇതിലൂടെ സുധാകരൻ നൽകുന്ന സന്ദേശം. ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനും ജനസംഘത്തിൻ്റെ സ്ഥാപക അധ്യക്ഷനുമായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയെ നെഹ്റു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയെന്നാണ് വർഗീയ ഫാസിസ്റ്റുകളുമായി സന്ധി ചെയ്ത സംഭവമായി സുധാകരൻ അവതരിപ്പിച്ചത്. എന്നാൽ കോൺഗ്രസിൽ അന്നു മുതൽ സംഘപരിവാർ പിടിമുറുക്കിയതിൻ്റെ ഉദാഹരണമാണിത്. കേരളത്തിലും ഇത്തരം ബാന്ധവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1991 കോലീബി സഖ്യം, അത് തൊട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും ഈ കൂട്ടുകെട്ട് സജീവമായി. ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച കോടതി വിധി വന്നയുടൻ ഐതിഹാസികമായ വിധി സ്വാഗതം ചെയ്യുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി അന്ന് പ്രതികരിച്ചത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനെ അട്ടിമറിക്കാനും അതിനെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാനും കേന്ദ്ര സർക്കാർ വിവിധ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്തേ? സർവ പിന്തുണയും നൽകി. വാളയാറിനപ്പുറം കേന്ദ്ര ഏജൻസികൾക്കെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസിന് കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ മാലാഖമാരാകുന്നു. ഗവർണർ പദവി ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ബി ജെ പി സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കുകയാണ് കോൺഗ്രസും ബി ജെ പി ഇതര പാർട്ടികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. എന്നാൽ കേരളത്തിൽ ഇക്കാര്യം കോൺഗ്രസ് ബി ജെ പിയോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. ഇതിൻ്റെ എല്ലാം തുടർച്ചയായി മാത്രമേ സുധാകരൻ്റെ പ്രതികരണത്തെ കാണാനാകൂ.